നമ്മൾ ഇറങ്ങി ചെല്ലുന്നതാണ് ഈ മുക്കം ക്രോസ് വേ. നമസ്കാരം, ആഷ് ബ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റാന്നി ജണ്ടായിക്കൽ മുതൽ മുക്കം ക്രോസ് വരെയുള്ള ഒരു റോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വീഡിയോകൾക്കും നമ്മുടെ പ്രേക്ഷകർ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ആദ്യമേ തന്നെ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. കാരണം കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല രീതിയിലുള്ള നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് നിങ്ങൾ ഒരുപാട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നേരത്തെ വീഡിയോക്കാളൊക്കെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ സ്നേഹത്തിനും നിങ്ങളുടെ ഈ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി. നമ്മുടെ ഇന്നത്തെ യാത്ര വലിയകുളം വഴിയാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. വലിയകുളം അടിച്ചിപ്പുഴ വഴി മുക്കം ക്രോസ് വേ ആണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല പ്രേക്ഷകരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഉണ്ട് ഇവിടെയൊക്കെ ഉള്ളവർ. അപ്പോൾ എന്തായാലും ഇതിലെ ഇപ്പോൾ നാട്ടിലില്ലാത്തവരും ഒക്കെ ഉണ്ട്. ഇതിലെ പോകുമ്പോൾ എന്തായാലും നമുക്ക് അവർക്കൊക്കെ ഇത് കാണുമ്പം സന്തോഷവും ഒരു പഴയ ഫീലൊക്കെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും കുറച്ച് നാളായി ഇതിലെ വന്നിട്ട്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വഴി പോകുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിതിലെ പോകുമ്പോഴും ഇന്നിതിലെ പോകുമ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം അത് ശരിക്കും അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ചില എല്ലായിടത്തും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരികയും ടൗൺ ആവുകയോ അല്ല ടൗൺഷിപ്പ് വരികയോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല ആ ഒരു സ്മരണകൾ, ആ ഓർമ്മകൾ അത് ഓർമ്മയായി പോവും. അത് ഒരിക്കലും നമുക്കത് തിരിച്ച് കിട്ടുകയില്ല. ഒന്ന് റീകളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ള വഴികൾ ഇങ്ങനെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം അത് ഓർക്കുന്നു. കാരണം ഇവിടെ രണ്ട് സൈഡിലും വലിയ ഒരു വീടുകളോ അല്ലെ വലിയ കെട്ടിടമോ അങ്ങനെയുള്ള ഒന്നുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് സീരീസുകളായിട്ട് നമ്മൾ ഈ പൊതുവെ ഗ്രാമങ്ങളാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോ നമുക്ക് ടൗണുകളും ഒക്കെ കണ്ട് ഒരുപാട് മടുത്തു. കാരണം കൂടുതലും ലോക്ക്ഡൌണും ആ ഒരു സിറ്റുവേഷനിലേക്ക് ആയി തുടങ്ങി. അപ്പം ഇതിലെ പോകുമ്പോഴുള്ള ഒരു കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും ഒരു നാട്ടുവഴിയിൽ ഒരു നാടൻ ഒരു ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ കാണുന്ന സ്ഥിരം കാഴ്ചകളൊക്കെ തന്നെ ഈ ഒരു ഉച്ചതിരിഞ്ഞുള്ള സമയം നമ്മൾ നാൽക്കാലികളെയും കൊണ്ട് അഴിച്ചു വരുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ ആട്ടിൻ പറ്റം, അല്ലെങ്കിൽ കൂടെ അണയാൻ നോക്കുന്ന പക്ഷികൾ, ഈ ഒരു കാഴ്ചയൊക്കെ ശരിക്കും ഏത് ഒരു നാട്ടിൻപുറത്തും നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടും ഇതൊരു ടൗണിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലോ ഒന്നും പോയി കഴിഞ്ഞാൽ ഈ വക കാഴ്ചകൾ കാണാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും എത്ര ക്യാഷ് ഉള്ളവരാണെങ്കിൽ പോലും അവരുടെ ഒരു റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ കൂടുതൽ ഏറിയ ഭാഗം ആൾക്കാരും ഗ്രാമത്തിലും അവരുടെ പഴയകാലത്ത് ആ ഒരു സ്ഥലത്തിലേക്ക് വന്നവർക്ക് താമസിക്കാനായിരിക്കും കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഗ്രാമങ്ങൾ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കൂടുതലും അതുപോലെ തന്നെ നമുക്ക് നല്ല റോഡുകളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഈ ഇതിനെപ്പറ്റി റോഡിനെ പറ്റി പറയുകയാണെങ്കിലും നല്ല ഒരു റോഡ് തന്നെയാണ്. കാരണം റോഡിന് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. കാരണം പഴയകാല ആ റോഡ് തന്നെയാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് തന്നെ പോകുന്നു. ഒരു രീതിയിലുള്ള അങ്ങനെ പൊട്ടലോ അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും പറയാനായിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വലിയകുളത്തെ മഹാദേവ ക്ഷേത്രം. ഒപ്പം ഇവിടുത്തെ സ്കൂളും ഉണ്ട്, ഒരു ഇവിടെ ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രമെന്ന് പറയാം. ഒരുപാട് പേര് ഇവിടെ പഠിച്ച് പല സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിച്ച് ഇന്ന് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്ന പലരും ഇതിവിടെ പഠിച്ചവരായിരിക്കാം. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ പഴയ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേര് പഠിച്ച സ്കൂളാണ്. പണ്ടത്തെ കാലത്തെയൊക്കെ ഒരു ഈ നാടുകളിലുള്ള ഈ അടുത്തുള്ള വീടുകളിലൊക്കെ കുട്ടികൾ ഇന്ന് വലിയവരായ കുട്ടികളൊക്കെ അന്ന് പഠിച്ചിരുന്ന സ്കൂളാണ്. അപ്പം ഇതൊക്കെ ശരിക്കും ഒരു പഴയകാല ഓർമ്മയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം നമുക്ക് എന്തായാലും മുന്നോട്ട് യാത്ര പോവാം. എന്തായാലും തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ്
ഇതാണ് ഒരു ചെറിയ ഒരു ജംഗ്ഷനാണ്, ഇത് വലിയോളം ജംഗ്ഷനായിട്ടാണ് പറയുന്നത്. അപ്പം അതിന്റെ ഒരു എക്സ്ട്രീമാണ്, വലിയോളത്തിന്റെ എക്സ്ട്രീമാണ് ഇത്. അപ്പം ഇതൊരു ചെറിയ ജംഗ്ഷൻ എന്ന് പറയാനല്ലാതെ കൂടിയ വലിയൊരു ഒരു ജംഗ്ഷൻ എന്ന് പറയാൻ പോലും കഴിയില്ല, ഒരു ചെറിയ കവല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ, നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈ വഴിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് ചെല്ലാം. ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു ഒരു കാഴ്ചയ്ക്ക് ഒരുപാട് മനോഹാരിത തരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മല. ഭയങ്കര അതിഗംഭീരം, നിങ്ങൾക്ക് എത്രത്തോളം ഞങ്ങളുടെ ഈ മൊബൈൽ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ സാധിക്കുമോ ഞാൻ കഴിയില്ല, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നും അറിയില്ല. പക്ഷെ നമ്മൾ നേരിൽ പോകുമ്പോൾ ഒരു ഒരു വേറെ ഒരു രീതിയിലുള്ള വേറെ ലെവല്, അല്ലെങ്കിൽ വേറെ വൈബ് എന്ന് വേണമെങ്കിൽ പറയാം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരുടെ ഒരു ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, അത്ര ഭംഗിയിൽ ആണ് ആ ഒരു കാഴ്ച, അത്രയും ഒരു വിഷ്വൽ നമുക്ക് കിട്ടുന്നത് എനിക്കറിയില്ല. കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു മലയോരത്തിന്റെ റാണിയായ റാന്നി എന്ന് ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ട് തന്നെ ആകാം, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാഴ്ചകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ പുറത്തുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിഷമം തോന്നുന്ന ഒരു സത്യമാണ്. കാരണം റാന്നിയെപ്പറ്റി നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 2018 വെള്ളം മുങ്ങി, പിന്നെ മലയോരത്തിന്റെ റാണിയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ പിന്നെ ഒരുപാട് റബ്ബറുള്ള സ്ഥലം എന്നൊക്കെ നമുക്ക് അറിയുള്ളൂ. പക്ഷെ എങ്കില് റാന്നിയുടെ സൗന്ദര്യം, റാന്നിയുടെ ആ ഒരു ഒരു ഭംഗി, അല്ലെങ്കിൽ ആ പ്രകൃതി ഭംഗി, ആ പ്രത്യേകിച്ച് ആളുകളുടെ ഒരു മനോഭാവം, ഇതൊന്നും നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല, അല്ലെങ്കിൽ അടുത്ത ജില്ലകളിലുള്ള ആൾക്കാർക്ക് ശരിക്കും അറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടത് തന്നെയാണ്. അപ്പം ഒരു പരിധിവരെ നമ്മളാൽ ഈ വ്ളോഗ് കൊണ്ട്, നമ്മുടെ ഈ വീഡിയോ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം റാന്നി ഇങ്ങനെ കിടക്കേണ്ടതല്ല, ഒരുപാട് പേര് അറിയേണ്ടതാണ്. ഇപ്പൊ കുറച്ച് പേരൊക്കെ പുറത്തൊക്കെ അറിഞ്ഞിട്ട് ഈ സിനിമ ഷൂട്ടിംഗ് പോലെയും ആൽബത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് കുറെ പേരിവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റാന്നിയിൽ തന്നെ പൂർണ്ണമായും ഷൂട്ട് ചെയ്തൊരു പടമാണ് സാജൻ ബേക്കറി, അജു വർഗീസ് അഭിനയിച്ച, ഗണേഷ് കുമാർ സാറൊക്കെ ഉണ്ടായിരുന്ന ഒരു പടമാണ് അജു സാജൻ ബേക്കറി, അതും റാന്നി തന്നെ ഷൂട്ട് ചെയ്തതാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ടോമിനോ തോമസ് അഭിനയിച്ച ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് ഇപ്പൊ സിനിമാക്കാരുടെ ഒരു ഒരു കൂട്ടം ഇങ്ങോട്ടുമായിട്ട് വരുന്നുണ്ട്. കാരണം റാന്നിയുടെ ഭംഗി ഇപ്പോഴാണ് പല ആളുകളും അറിഞ്ഞു വരുന്നത്, അത് കൂടുതലായി അറിഞ്ഞു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സിനിമാക്കാരൊക്കെ പലരും, അണിയറ പ്രവർത്തകരൊക്കെ പറയുന്ന വളരെ സഹകരണ മനോഭാവമുള്ള ആളുകളാണ് റാന്നിക്കാര്. മാത്രമല്ല വളരെ ദൃശ്യഭംഗിയാണേലും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗി തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് റാന്നി എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു കോംപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് വളരെ ഉള്ള വലിയ വിലപിടിപ്പുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കാരണം സിനിമാക്കാരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ റാന്നിയെ അവരെടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്തോ ശരിക്കും റാന്നിക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നും. അപ്പൊ എന്തായാലും നമുക്ക് തുടർന്നും യാത്ര ചെയ്ത് നോക്കാം എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ ഇനിയും നമുക്ക് കാണുവാനായി കാത്തിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ജംഗ്ഷൻ അലിമുക്ക് ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇവിടുന്ന് തന്നെ നേരെ പോവുകയാണ്. ഇവിടുന്ന് നേരെ നമുക്ക് അടിച്ചുപുഴ ചെന്നിട്ടാണ് അവിടുന്നാണ് നമുക്ക് മുക്കം ക്രോസ് വേയിലേക്ക് തിരിയേണ്ടത്. ഇങ്ങനെയുള്ള ചെറിയ ജംഗ്ഷനിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവും ഒരു ചെറിയ ചായക്കട, ഒരു ചെറിയ ഒരു ചായപ്പീടിക ഉണ്ടാവും. അവിടെ കുറെ ആളുകൾ വന്ന് കൂടുകയും നാട്ടിലെ വർത്തമാനവും നാട്ടു വർത്തമാനവും, അല്ലെങ്കിൽ രാഷ്ട്രീയവും ഒക്കെ പറയുന്ന വളരെ സമാധാനപൂർവ്വം ഒരു ചായയോ ചെറുകടികളൊക്കെ കഴിച്ച് കുശലം പറഞ്ഞിരുന്ന ഒരു പഴയ കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഈ കൊറോണ എന്നുള്ളൊരു വില്ലന്റെ കടന്നുവരവോടെ നമ്മളൊക്കെ അത് പരിമിതപ്പെടുത്തേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പം ശരിക്കും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മകൾ, അല്ലെങ്കിൽ ക്ലബ്ബോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയൊരു ഹൈടെക് രീതിയിൽ പോവാതെ ഒരു ചെറിയ രീതിയിൽ ഗ്രാമത്തിന് മാത്രം, ഗ്രാമത്തിന്റെ മാത്രം അല്ലെ നിഷ്കളങ്കമായ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ കാര്യമാണ് ആ ഒരു ഭംഗിയൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യമൊക്കെ ഇനിയുള്ള വരും തലമുറയ്ക്ക് കിട്ടുമോ എന്നുള്ള കാര്യം വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ തുടർന്ന് നമുക്ക് അടിച്ചുപുഴയിലേക്ക് എത്താം. അടിച്ചുപുഴയിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. Thank you.
എത്തിച്ചേരുന്നതാണ് അടിച്ചുപുഴ. അടിച്ചുപുഴയും വളരെ ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു ഗ്രാമമാണ്. വളരെ ശാന്തം എന്ന് പറയാൻ വളരെ ശാന്തം, കാരണം ഒരു രീതിയിലുള്ള ഒച്ചപ്പാടുകളോ ഒരു ബഹളമോ ഒരു രീതിയിലുള്ള പൊല്യൂഷനോ ഒന്നും എത്തിച്ചേരാത്തൊരു നല്ല ഗ്രാമം എന്ന് വേണേൽ പറയാം. കാരണം അതിനിടയ്ക്ക് വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറേ വണ്ടികൾ ചീറിപ്പായുന്ന ശബ്ദമോ അല്ലെങ്കിൽ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ ഒരു ശാന്തമായ ഒരു, നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കവിതയോ കഥയോ ഒക്കെ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഉതകുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗ്രാമം. നമുക്ക് കണ്ണിന് കുളിർ കാഴ്ചകൾ നൽകുന്ന ഒരു ചെറിയ ഇളം കാറ്റ് നൽകുന്ന ഒരു ചെറിയ ഗ്രാമം. 4 മണി സമയത്തൊക്കെ ഇതിലെ യാത്ര ചെയ്യാനും ഒരു 5 മണിയോടനുബന്ധിച്ചൊക്കെ ഇതിലെ യാത്ര ചെയ്യാൻ വളരെ സുഖം തോന്നുന്നൊരു റൂട്ടാണ് ഈ അടിച്ചുപുഴ അല്ലെങ്കിൽ ഈ ഒരു റോഡുകളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ലോക്ക്ഡൗണിൻ്റെയും ഈ കൊറോണയുടെ ഒക്കെ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ സേഫായിട്ട് ഇതിലൊക്കെ യാത്ര ചെയ്യുക. ഒരിക്കലും ഈ വഴി നമുക്ക് വളരെ വേഗത്തിൽ ചീറിപ്പായാൻ ഉതകുന്ന റോഡുകളല്ല, കാരണം വളരെ പതുക്കെ ഈ ഭംഗി ആസ്വദിച്ച് ഒക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ റോഡുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഒരിക്കലും വന്ന് റഷ് കുറവാണെന്ന് കരുതി നമ്മുടെ വാഹനം ഒരുപാട് സ്പീഡിൽ ഓടിക്കാനും അല്ലെങ്കിൽ ആ വഴി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിച്ചുപുഴയിൽ നിന്ന് നമ്മുടെ യാത്ര നേരെ മുക്കം ക്രോസ് വേയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പം മുക്കം ക്രോസ് വേയും ഒരുപാട് പേർക്ക് അറിയാവുന്ന, എല്ലാവർക്കും ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന, നമ്മുടെ പ്രത്യേകിച്ച് റാന്നിക്കാർക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലമാണ് മുക്കം ക്രോസ് വേ. അതും ഈ പറഞ്ഞ പോലെ വെള്ളം പൊങ്ങുന്ന സമയത്ത് വളരെ ബാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് മുക്കം ക്രോസ് വേയുടെ ആ പാലവും കാര്യങ്ങളൊക്കെ. പക്ഷേ നല്ല ഭംഗിയാണ്. ഈവന് ആ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ പോയി നമുക്കിരിക്കുവാനും പലരും ചൂണ്ടയൊക്കെ ഇടുന്ന അങ്ങനെയുള്ള പോലെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഇപ്പോൾ അവിടെ ചൂണ്ട ഇടുന്നുണ്ടോ, കാരണം ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം, നമുക്ക് പറ്റിയാൽ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് പോയിട്ട് സന്തോഷമായി അവിടുത്തെ കാഴ്ചകൾ മാത്രം ഒപ്പിയെടുത്ത് തിരിച്ചു വരാം. നമ്മൾ ഈ പോകുന്ന യാത്ര ശരിക്കും പെരുന്നാട് വരെ എത്തിക്കണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ പെരുന്നാളിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ നിയമപാലകരുടെ പോലീസുകാരുടെ ഒക്കെ വളരെ ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വരും. കാരണം വെച്ചാൽ അത് അവരുടെ ജോലിയാണ്, സമൂഹത്തിൻ്റെ വളരെ അവർ നമുക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതും ഒക്കെ. നമുക്ക് നമ്മളവരോടൊപ്പം പ്രവർത്തിച്ചില്ലെങ്കിലും കുറച്ച് സഹകരിക്കേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രാമത്തിലൂടെ നമ്മൾ വളരെ ഡബിൾ മാസ്ക് ഒക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ച് വളരെ സൂക്ഷിച്ച് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരിക്കലും ഒരു നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് വണ്ടികളൊന്നും കാണാൻ സാധിക്കില്ല. വളരെ അത്യാവശ്യകരമായ രീതിയിൽ മാത്രമേ ആളുകൾ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതെന്ന് കരുതിയാണ് പെരുന്നാടിനുള്ള യാത്ര ചെയ്യാത്തത്. പിന്നീട് അത് ഉറപ്പായിട്ടും ചെയ്യും, അത് ഷൂട്ട് ചെയ്യുകയും നിങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും അത്തിക്കയം വഴി പെരുന്നാട്ടിലേക്കുള്ള ആ ഒരു പെൻഡിങ് കിടക്കുന്ന എപ്പിസോഡിൽ നമ്മളത് ആഡ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരോടും എല്ലാ സുഹൃത്തുക്കളോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഒരിക്കൽ കൂടെ. കാരണം ഞങ്ങൾ നല്ല രീതിയിലുള്ള വ്ലോഗ് ചെയ്യുന്ന വലിയൊരു വ്ലോഗർമാരോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വ്ലോഗർമാരോ ഒന്നുമല്ല, ഒരു വെറും സാധാരണക്കാർ രണ്ട് മൂന്ന് സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ചെറിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിനും നിങ്ങളുടെ ഈ ഒരു സജഷൻസിനും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കമൻസിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ആ സന്മനസ്സിനെയാണ് ഞങ്ങൾ ഏറ്റവും വലിയൊരു മനസ്സായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് വേണം. ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഒരു വാക്കുകളാണ്. ദയവായി അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുക. അപ്പം എല്ലാ രീതിയിലുള്ള നിങ്ങളുടെ സപ്പോർട്ടിനും നന്ദി. ഈ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ചാനൽ എത്തിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഇറങ്ങി ചെല്ലുന്നതാണ് ഈ മുക്കം ക്രോസ് വേ. ആ മുക്കം ക്രോസ് വേ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ
തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മുക്കം ക്രോസ് വേ. കാരണം വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിലും പുലർകാലങ്ങളിലൊക്കെ നമുക്കിവിടെ വന്ന് നല്ലൊരു ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മളും പ്രതീക്ഷിച്ചിരുന്ന ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കാണാൻ സാധിക്കില്ലെന്ന്. അതുപോലെ തന്നെയാണ് കാഴ്ചകൾ. അപ്പം എന്താണ് പറയുക, ഇവിടുത്തെ ഒരു കാഴ്ചകളെപ്പറ്റി കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാരണം അല്ലെങ്കിൽ റാന്നിക്കാർക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതെന്താണ് കാഴ്ചകൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വളരെ മനോഹരമായ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പം എന്തായാലും ഇത്രയും കാഴ്ചകൾ ഇന്ന് നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയും എല്ലാ വീഡിയോയും പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്ന ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാ മാന്യ പ്രേക്ഷകരോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.